അടുത്ത കാലത്ത് ഓൺലൈൻ ടാക്സികൾക്കെതിരെ നിരവധി ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. വലിയ വിവാദങ്ങളും പ്രതിഷേധങ്ങളും പരാതികളും ഉയർന്ന സംഭവത്തിൽ ഏറ്റവും ഒടുവിൽ കോടതി തന്നെ കഴിഞ്ഞ ദിവസം ഇടപെട്ടിരിക്കുകയാണ്. സംസ്ഥാനത്ത് ഓൺലൈൻ ടാക്സികൾക്ക് സുഗമമായി സർവീസ് നടത്തുന്നതിന് സാഹചര്യം ഒരുക്കണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. സർവീസിന് തടസ്സമില്ലെന്ന് ഉറപ്പിക്കാൻ കർശന നടപടികളെടുക്കുമെന്ന് പോലീസ് കോടതിയെ അറിയിക്കുകയും ചെയ്തു. കോടതിയുടെ ഇടപെടലിനെ എങ്ങനെയാണ് ടാക്സി തൊഴിലാളികളും യാത്രക്കാരും കാണുന്നത് എന്ന് നമുക്ക് ആദ്യം തന്നെ വിശദമായി പരിശോധിക്കാം. പ്രമുഖരുടെ പ്രതികരണങ്ങളും ഇപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനു മുൻപ് എറണാകുളത്ത് നിന്നും വിമൽജി നാഥ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനത്ത് ഓൺലൈൻ ടാക്സികളുടെ പ്രവർത്തനം തടസ്സമില്ലെന്ന് ഉറപ്പുവരുത്താൻ പോലീസ് ശ്രദ്ധിക്കണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ സജീവമായ ശ്രദ്ധ ഉണ്ടാകുമെന്നും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷൻ, അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡ് തുടങ്ങിയ സ്ഥലങ്ങളിൽ പ്രത്യേക പോലീസ് പിക്കറ്റിംഗ് ഏർപ്പെടുത്തുമെന്നാണ് ഡി ജി പി ലോക്നാഥ് ബെഹ്റ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കുന്നതിന് വേണ്ടി എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഇപ്പോൾ എന്നോടൊപ്പം ഉണ്ട്. എങ്ങനെയാണ് ഈ ഹൈക്കോടതിയുടെ ഈ ഇടപെടലിനെ കാണുന്നത്? സത്യത്തിൽ ഹൈക്കോടതിയുടെ ഈ ഒരു വിധി വളരെ നിർഭാഗ്യകരമായി പോയെന്നുള്ളതാണ് ഞങ്ങളുടെ പക്ഷം. കാരണം ഇത് നവാസ് എന്ന് പറഞ്ഞ ഒരു ഓൺലൈൻ ടാക്സി ഡ്രൈവർ ഏകപക്ഷീയമായിട്ട് അദ്ദേഹത്തിന് എയർപോർട്ടിലുണ്ടായ ഒരു ദുരവസ്ഥയുടെ പേരിൽ അദ്ദേഹം മാത്രം കൊടുത്ത ഒരു വിധിയുടെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ ഓട്ടോ ഡ്രൈവർമാരോടോ അല്ലെങ്കിൽ ഇവിടുത്തെ ടാക്സി ഡ്രൈവർമാരോടോ ഇവിടുത്തെ സംഘടനാ നേതാക്കന്മാരോടോ ട്രേഡ് യൂണിയനോടോ യാതൊരു അഭിപ്രായങ്ങളും ചോദിക്കാതെ ഏകപക്ഷീയമായിട്ടൊരു വിധിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇതിന് ശക്തമായിട്ടുള്ളതുണ്ടെങ്കിൽ എല്ലാ തൊഴിലാളികളും പരമ്പരാഗതമായി കിടന്ന് ഓടുന്ന ടാക്സി തൊഴിലാളികളാണ് ഞങ്ങളെല്ലാവരും. അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി കോർപ്പറേറ്റുകൾക്കും വലിയ കുത്തക തൊഴിലാളിമാരുടെ കയ്യിൽ നിന്നും അതിൻ്റേതായിട്ടുള്ള ഇത് വാങ്ങിയിട്ടുണ്ടായിരിക്കും. എന്നിട്ട് അവർക്കുള്ള എല്ലാ സപ്പോർട്ടുകളും സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുക. ഈ വിഷയത്തിൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ഓൺലൈൻ ടാക്സികളുടെ പ്രവർത്തനം നിയമവിരുദ്ധമാണെന്നുള്ളൊരു പരാതിയാണ് അവർക്ക് പ്രധാനമായിട്ടും ഉള്ളത്. ഇനി ഈ വിഷയത്തിൽ ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർക്ക് പറയാനുള്ള കാര്യം കൂടി നമുക്ക് കേൾക്കേണ്ടതുണ്ട്. അവരിലേക്ക് പോകാം. കാര്യം കോടതി നിയമം പോലീസിന് നമുക്ക് അംഗീകരിച്ചല്ലേ പറ്റുള്ളൂ. അവരെന്തോ നിയമം പറഞ്ഞാലും നമ്മൾ അംഗീകരിക്കണം. നമ്മൾ അധിഷ്ഠിതരല്ലേ? ഇപ്പോൾ കഴിഞ്ഞ മാർച്ച് 17 ഒരു വിധിയുണ്ടായി. വിധിയുണ്ടായിട്ടും പോലീസ് വളരെ ഒരു നോക്കി നിൽക്കുകയല്ലാതെ പോലീസിന് ഒരു നടപടികളും എടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ ഓൺലൈൻ ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി നവാസ് പൊന്നാനി രണ്ടാമത് കോടതിയിൽ കേസ് ഫയൽ ചെയ്യേണ്ടി വന്നത്. അതിനാണ് ഇപ്പോൾ കോടതി വിധി വന്നിട്ടുള്ളത്. പക്ഷേ ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് പോലീസിൻ്റെ ഭാഗത്തുനിന്നും നീതി കിട്ടുമെന്ന് ഞങ്ങൾ ഇപ്പോഴും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. കാരണം എന്നാ വെച്ച് കഴിഞ്ഞാൽ പരമ്പരാഗത ടാക്സിക്കാരെ തള്ളിക്കളയണമെന്നല്ല ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾക്കും തൊഴിലെടുക്കാനുള്ള ഒരു സംവിധാനം പോലീസ് അധികാരികൾ ഉണ്ടാക്കി തരണം. ഹൈക്കോടതിയുടെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഓൺലൈൻ ടാക്സി ഇപ്പോൾ ഈ കേരളത്തിൽ ഓടുന്നത്. ഇല്ലായിരുന്നുവെങ്കിൽ ഇവിടെ വലിയ അതിക്രമം, ഭരണഘടനാ ലംഘനം, നിയമ സംവിധാനത്തെ വെല്ലുവിളിക്കൽ, ഇതെല്ലാം നടക്കുമായിരുന്നു. യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഓൺലൈൻ ടാക്സി വളരെ ഉപകാരപ്രദമായ ഒരു സംവിധാനമാണ്. അതിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഓട്ടോക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ജനങ്ങളിതിനെതിരെ പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നതാണ് ഞങ്ങളെപ്പോലെ സാധാരണക്കാർക്ക് പറയാനുള്ളത്. ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഊബർ, അതേമാതിരി ഓൺലൈൻ ബുക്ക് ചെയ്ത് നടത്തുന്നത്. അപ്പോൾ ഇതിനെ ഈ ഇതേമാതിരിയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതൊന്നും നമ്മൾ പല ടൈമിലും കുട്ടികൾ തന്നെ ചിന്തിച്ചിട്ടുണ്ട്. ഇതിനെതിരെ എന്തെങ്കിലും മൂവ്മെൻറ്റ് നമുക്ക് ചെയ്താലോ എന്ന്, അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴിയോ സോഷ്യൽ മീഡിയാസ് വഴിയോ എന്തെങ്കിലും മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റിയാൽ കൊള്ളായിരുന്നു എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഒരു ഉത്തരവ് വന്നത് വളരെ നല്ല കാര്യം. ഇത് കൂടുതലും ആൾക്കാർ യൂസ് ചെയ്യണമെന്ന് സ്റ്റുഡൻസ് അല്ലെങ്കിൽ എൻ്റെ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളും എൻ്റെ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരും സജസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഓൺലൈൻ ടാക്സിയെ കുറിച്ച് പറയുവാണെങ്കിൽ ഒരു നല്ല കാര്യമായിട്ട് തോന്നുന്നുണ്ട്. ഒരു 70%, 30% ചിലപ്പം അത് ഇതായിരിക്കത്തില്ല. ഓൺലൈൻ ടാക്സികളുടെ പ്രവർത്തന സ്വാതന്ത്ര്യം ഉറപ്പുവരുത്താനുള്ള ഹൈക്കോടതി ഇടപെടൽ ഈ രംഗത്തെ ഉണ്ടായ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്ന വിശ്വാസത്തിലാണ് യാത്രക്കാർ. കൊച്ചിയിൽ നിന്ന് വിമൽജി നാഥ്, ഏഷ്യാനെറ്റ് ന്യൂസ്.